ഡിയർ സ്റ്റുഡൻസ് വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബി കോം വിദ്യാർത്ഥികളുടെ എൻവിയോൺമെന്റ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്യൂമറിസം ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്. നാലാമത്തെ മോഡ്യൂൾ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവിയോൺമെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൺസ്യൂമറിസം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സോളിഡ് വേസ്റ്റുകളുടെ ജനറേഷൻ. പലപ്പോഴും നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായ പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നു. പലപ്പോഴും ചില പ്രോഡക്ട്സുകൾ നമുക്ക് ഉപയോഗശൂന്യമാവുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ വസ്തുക്കൾ പലപ്പോഴും സോളിഡ് വേസ്റ്റുകൾ എന്ന് പറയുന്ന വേസ്റ്റുകളായിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പല പ്രോഡക്ട്സുകളും പ്രകൃതിക്ക് വളരെ ദൂഷ്യമായ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പൊല്യൂഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്ക് ആദ്യം കൺസ്യൂമറിസം എന്താന്ന് നോക്കാം. കൺസ്യൂമറിസം ഈസ് എ മൂവ്മെന്റ് ഫോർ പ്രൊട്ടക്ടിങ് ദ കൺസ്യൂമേഴ്സ് അഗൻസ്റ്റ് യൂസ്ലെസ് ഇൻഫീരിയർ ഡേഞ്ചറസ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് അൺഫെയർ പ്രൈസിംഗ്. പലപ്പോഴും മോശമായ പ്രോഡക്ട്സുകൾ പലപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. എന്നാൽ മോശമായ പ്രോഡക്ട്സുകൾ പലപ്പോഴും നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. എന്നാൽ ഈ കൺസ്യൂമറിന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റുകൾ, അതായത് കൺസ്യൂമറിന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. പലപ്പോഴും കൂടുതൽ കൺസ്യൂം ചെയ്താൽ പൊല്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് പോലെയുള്ള എൻവയോൺമെന്റ് പ്രോബ്ലംസ് കോസ് ചെയ്യുന്നു. അങ്ങനെ പ്രോഡക്ട്സും പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമറിന്റെ റൈറ്റ്സുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് കൺസ്യൂമറിസം. ഇനി കൺസ്യൂമറിസിന്റെ ഒബ്ജക്റ്റീവ് നോക്കിയാൽ ടു സേഫ് ഗാർഡ് കൺസ്യൂമർ റൈറ്റ്, ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്സ്, ടു പ്രിവെന്റ് കൺസ്യൂമേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ടു റിസ്റ്റോർ ദ ബാലൻസ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ. അങ്ങനെ നാല് പ്രധാന ഒബ്ജക്റ്റീവ്സ് ആണ് കൺസ്യൂമറിസമുള്ളത്. ഇനിയും ഗ്രീൻ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. എന്താണ് ഗ്രീൻ കൺസ്യൂമറിസം നോക്കാം. ഗ്രീൻ കൺസ്യൂമറിസം റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഇൻ വിച്ച് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ഹാവ് അണ്ടർഗോൺ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ പ്രോസസ്. എക്കോ ഫ്രണ്ട്ലി ആയ പ്രോഡക്ട്സുകൾക്ക് ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഗ്രീൻ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ കൺസ്യൂമറിസിന്റെ പ്രാധാന്യം നോക്കിയാൽ ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ഇൻ പാക്കിംഗ്. പാക്കിംഗിന് ഉണ്ടാവുന്ന വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നു. പലപ്പോഴും റീസൈക്കിൾഡ് ആയ പേപ്പേഴ്സ് പാക്കിംഗിന് യൂസ് ചെയ്യുന്നു. ഇൻക്രീസസ് എനർജി എഫിഷ്യൻസി, എനർജി എഫിഷ്യൻസി കൂട്ടുന്നു. ഡിക്രീസസ് എമിഷൻ ഓഫ് പൊല്യൂട്ടൻസ്, പൊല്യൂട്ടൻസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് ലെസ് എൻവയോൺമെന്റൽ ഹാം. അപ്പൊ എൻവയോൺമെന്റ് ഹാം വളരെ കുറവാണ്. അതുപോലെ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഗ്രീൻ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു ആസ്പെക്ടിന്റെ അല്ലെങ്കിൽ പുതിയൊരു അപ്രോച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് ബൈ ചെയ്യുന്ന പ്രോഡക്ട്സുകൾ സോളിഡ് വേസ്റ്റുകൾ എന്ന് പറയുന്ന വേസ്റ്റുകളായി മാറുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. Thanks for watching.